ജോലിയുടെ ഇടവേളകളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം അതായത് ജോലി ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ ബ്രേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ രാവിലത്തെ ചായ കൂടി സമയത്ത് ആ ചായയോ ചോറോ കഴിക്കാനൊന്നും പോണ്ട ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം ഇത് പറയുന്നത് ഞാനല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് കർശന നിർദ്ദേശമാണ് റഷ്യയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ജനസംഖ്യ കുറവാണ് അതുകൊണ്ട് ജോലി സമയത്ത് പോലും വെറുതെ ഇരിക്കരുത് കിട്ടുന്ന ഒരു സെക്കൻഡെങ്കിൽ ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കണം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിരിക്കണം തന്നെ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ആൾക്കാര് വിചാരിക്കുന്നത് റഷ്യയിൽ ഈ ലൈംഗിക ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനമാണോ അതെ വ്ലാഡിമർ എടുക്കുന്നത് എന്നാണ് തോന്നുന്നത് പക്ഷേ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ എടുത്തു നോക്കാം നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ആ അതിലേക്ക് വരുന്നതിന് മുന്നേ ജനസംഖ്യയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാലും ആരോഗ്യ മേഖല വളരെ നല്ല രീതിയിലും പോകുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താ ആൾക്കാരും പെട്ടെന്ന് അങ്ങ് മരിക്കില്ല വേറൊരു വശത്ത് ഇപ്പം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും മൂന്ന് മക്കളായിരുന്നു എനിക്ക് ഒരു കുട്ടി ഇപ്പം ധന്യയ്ക്കായാലും ധന്യയുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയായിരിക്കും ഇത് ഇത് തന്നെയാണ് എല്ലാ വീടുകളിലെ അവസ്ഥ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഇപ്പം ഈ പുതിയ ജനറേഷനിലേക്ക് വന്നാൽ ഒരു കുട്ടി അവർ കല്യാണം കഴിക്കണമെന്ന് പോലും തീരുമാനിച്ചില്ല അതായത് കുടുംബം അത് ബാധ്യതയാണ് കുട്ടികൾ വളരെ എന്തിനാണ് ഇനി ആ ആ ഒരു ചിലവൊക്കെ വഹിക്കണം നമ്മൾ സുഖമായി ജീവിക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പുതുതലമുറ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ ഇത് എന്തിനെയാണ് ബാധിക്കുക ജനസംഖ്യയെ അപ്പം ആൾക്കാരില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ് പെൺപിള്ളരെ കിട്ടാനില്ല കല്യാണം കഴിക്കാൻ ഒരുപാട് ആൺകുട്ടികൾ പുരുഷന്മാർ പുരം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പെൺകുട്ടിയെ ഇല്ലാത്തത് കൊണ്ടല്ല അവര് വിവാഹം അല്ല വിവാഹമല്ല ജീവനത്തിന്റെ ഏറ്റവും അവസാനത്തെ കാര്യം എന്നുള്ളത് നിർത്തി വേറെ പലതുമുണ്ട് ജീവിതത്തിൽ ചെയ്യാനും ചെയ്തു തീർക്കാനും സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പ്രാപ്തരാവട്ടെ എന്നിട്ട് അഥവാ കല്യാണം കഴിച്ചാൽ പോലും ഇനി കുട്ടി വേണോ വേണ്ടേ എന്നുള്ളതും പിന്നത്തെ കാലം ആ ഒരു ലെവലിൽ അപ്പൊ ഇത് നമ്മുടെ ജനസംഖ്യയാണ് കാര്യമായി ബാധിക്കുന്നത് അതായത് ജനസംഖ്യ ശോഷണം എന്നൊരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും ഇത് പണ്ട് എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ വരുന്നുണ്ട് നാം ഒന്ന് നാം രണ്ട് നമുക്ക് രണ്ട് ആദ്യം അതായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആദ്യം നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് എത്തിയിട്ട് ഒരു നിയന്ത്രണം വന്നില്ല അപ്പൊ അടുത്ത ഒരു വാക്യവുമായി വന്ന് നാം ഒന്ന് നമുക്കൊന്ന് എന്ന രീതിയിലേക്ക് വന്നു അതിപ്പോൾ മാറ്റിയെടുക്കേണ്ടി വരികയാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പൊ ആദ്യമൊക്കെ ഈ ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ചൈനയിലെല്ലാം കടുത്ത നിയന്ത്രണമായിരുന്നു കുട്ടികളുടെ എണ്ണം കൂടിയാൽ ആദ്യമൊക്കെ ഇവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം പറ്റി കുറയ്ക്കുമെന്ന് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൂ ഒരു ആ ഒരു രീതിയിലൊക്കെ അത് മാറ്റാൻ പറ്റുന്നു കാരണം പിള്ളരുടെ ജനസംഖ്യ കുറഞ്ഞപ്പോ ഒരു ഒന്നോ രണ്ടോ സ്ത്രീകളാവാം കുഴപ്പമില്ല നിങ്ങളുടെ കുട്ടികളുടെ എണ്ണം കൂട്ടിക്കോളൂ എന്നുള്ള നിലപാടിലേക്ക് ചൈനയ്ക്ക് എത്തേണ്ടി വന്നു അതുപോലെ തന്നെയാണ് ഇപ്പോ റഷ്യയും ഇതേ നയം പിന്തുടരുന്നത് ദക്ഷിണ കൊറിയ സിംഗപ്പൂർ യൂറോപ്പ് എന്നിവിടങ്ങളിലും ഇതേപോലെ യുവാക്കൾ കുറയുകയാണ് അപ്പോൾ ഈ വരുമ്പോൾ എന്താണ് യുവാക്കൾ കുറയുകയും വൃദ്ധർ കൂടുകയും ചെയ്യും ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ രാജ്യത്തെ സാമ്പത്തികമായി പിന്നോട്ടടിക്കും കാരണം ഈ ജോലി ചെയ്യുന്നവരും എല്ലാം ആരാ യുവാക്കളാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിലും ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും എല്ലാം മെയിൻ ആൾക്കാരാരാണ് യുവാക്കളാണ് അപ്പോൾ ഈ ഏജ് ഓവർ ആയവരിങ്ങനെ നിലനിൽക്കുന്നു യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ അത് ശരിക്കും ഓരോ രാജ്യത്തെ സാമ്പത്തികമായി തന്നെ തകർക്കും ഇപ്പോൾ ഈ ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തോളം വരുന്നത് ഏഷ്യയിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി അൻപതൊക്കെ ആവുമ്പോൾ അമേരിക്കയെ പിന്തള്ളി നൈജീരിയ മൂന്നാം സ്ഥാനത്തേക്ക് വരും നിരക്ക് അതായത് ഇപ്പോൾ മറ്റ് ജനസംഖ്യ നേരത്തെ കൂടുതലുള്ളവരെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി പക്ഷെ അല്ലാതെ അമേരിക്കയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുമല്ലോ അപ്പോൾ ഈ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ജനസംഖ്യ മുന്നേക്ക് കയറി വരും അങ്ങനെ വരുമ്പോൾ ഇന്തോനേഷ്യ ടാൻസാനിയ ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക കോങ്കോ ഈജിപ്റ്റ് എത്തോപ്യൻ നൈജീരിയ ഇവരെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ പകുതി ഈ രാജ്യങ്ങളെല്ലാം ആഗോള തലത്തിൽ ജനസംഖ്യാ വളർച്ചയുടെ പകുതി വഹിക്കുന്നത് ഈ രാജ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും യുവാക്കളുടെ എണ്ണം കുറഞ്ഞു എന്ന് കണക്ക് വരുമ്പോൾ ആ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ജനങ്ങളോട് കൂട്ടണം കൂട്ടണം റേറ്റ് ഈ ജന നിരക്ക് അത് ഒറ്റയടിക്ക് ഒന്നേ പോയിന്റ് അഞ്ചിലേക്ക് എത്തിയതാണ് പുഡിനെ ആശങ്കപ്പെടാനുള്ളതാണ് പുഡിനേതര ആശങ്ക അപ്പൊ പുഡിൻ നോക്കിയപ്പോ ഇനി ഒരു രക്ഷയും ഇല്ല വീടുകളിലും സ്ത്രീകൾ കയറുന്നില്ല കാരണം ജോലി കഴിഞ്ഞാൽ അവർ അവരവരുടേതായ സ്വാതന്ത്ര്യങ്ങളിലേക്ക് അപ്പൊ ഇനി ജോലി സ്ഥലത്ത് മാത്രമേ രക്ഷ പൊതുവെ എന്തുകൊണ്ടാണ് ആൾക്കാർ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നത് വേണ്ടാന്ന് തീരുമാനിക്കുന്നത് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല സ്ത്രീകളും സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോ കുട്ടികളെ പ്രസവിക്കാനും അതൊരു ചില്ലറ അല്ല നീണ്ട ഒരു പത്തു മാസം ഒൻപത് മാസത്തോളം ഈ ഗർഭാവസ്ഥയും അത് കഴിഞ്ഞ് കുട്ടിയെ പരിപാലിക്കുന്നതിനുള്ള കാലാവസ്ഥ കാലാവധിയും കൂടെ ചേർക്കുമ്പോൾ ഒരു വലിയൊരു പിരീഡ് ഒരു കുട്ടിയെ വളർത്തുന്നതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അപ്പം ഇത് പറയുമ്പോൾ ഓ ഇതാണോ ആൾക്കാരുടെ പുരോഗമനം കുട്ടികളെ വളർത്താൻ പറ്റില്ല എന്ന് സാധാരണക്കാരും ചോദിക്കും പക്ഷെ അതാണ് യാഥാർത്ഥ്യം പണ്ട് കാലത്ത് അമ്മമ്മമാരും വീട്ടിൽ ഒരു കൂട്ടുകുടുംബങ്ങളായിരിക്കുമ്പോൾ അവിടെ ഇതിനെല്ലാം ആൾക്കാരുണ്ടായിരുന്നു അഥവാ ജോലിക്ക് പോകണമെങ്കിൽ പോലും തോക്കാൻ ആളുണ്ടായിരുന്നു ഇപ്പം നമുക്ക് പറയാം ഡേ കെയറിലൊക്കെ കുട്ടികളാക്കാമെന്ന് ആൾക്കാർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല അതിനൊന്നും തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ പ്രസവിക്കേണ്ട എന്ന് വിചാരിച്ചാൽ അതിൽ കുട്ടിയുടെ എണ്ണം കുറച്ചാൽ മതി ഇവരുടെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം പിന്നെ കുട്ടികൾ വളർന്നു വരും തോറും ഇവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്തായാലും പാരന്റ്സിനുണ്ട് അവരൊരു പ്രായപൂർത്തി ആകുന്നതുവരെ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇവരുടെ ജോലിയെ ബാധിക്കും എല്ലാവരും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് കുടുംബത്തിനേക്കാൾ ജോലിക്ക് എന്നതുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ ആൾക്കാർ എത്തുന്നത് ഇപ്പൊ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവർ ചോദിക്കുന്നത് ഈ സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെ പിന്നെ കുട്ടികളെ ഉണ്ടാക്കുമെന്നാണ് ചോദിക്കുന്നത് അത് അപ്പോഴാണ് പുൽഡീൻ പുതിയ നിർദ്ദേശവുമായി വന്നത് നിങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് പക്ഷെ അപ്പൊ എനിക്കൊരു സംശയം ഈ ഭർത്താവും ഭാര്യയും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യണ്ടേ അപ്പൊ അല്ലാതെ എങ്ങനെ ഈ ഒഴിവ് സമയങ്ങളിൽ അവര് ഒരുമിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും അപ്പൊ അങ്ങനെ ആയിരിക്കും കൊച്ചിനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാ മതി അത് ഭർത്താവ് തന്നെ വേണമെന്നില്ല ആരെയും സംവിധാനം ഒരുക്കുമായിരിക്കും ചായ കുടിക്കുന്ന ചോറിനെ ഒരു മണിക്കൂർ കൊടുക്കുമല്ലോ ബ്രേക്ക് ആ ബ്രേക്കിൽ പെട്ടെന്ന് വന്ന് പൊന്ന് തന്നെയാ ഈ വാക്കുകളിൽ നമ്മൾ അദ്ദേഹം ഒരു പ്രയോഗം പറഞ്ഞതാ നിങ്ങൾ അതിനെ ഉപയോഗിക്കൂ ഇപ്പൊ ലൈംഗിക ബന്ധമുണ്ടായാലല്ലേ കുട്ടികൾ ഉണ്ടാവുകയുള്ളു ജോലിക്കിടയില് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കൂ എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം നമ്മുടെ കുട്ടികൾ ഒരു പരുവം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് സമാധാനമായി എത്ര മണിക്കൂറോട് ജോലി ചെയ്യാൻ സാധിക്കും ഇല്ലേ അതേസമയം നമ്മുടെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ നമുക്ക് ഇത്ര ലാഘവത്തോടെ ജോലി ചെയ്യാൻ സാ സാധിക്കുമായിരുന്നു ഇല്ല ടെൻഷനാണ് ഇരുന്നാലും കൊച്ചു സ്കൂളിൽ പോകുന്ന കുട്ടിയാകുമ്പോൾ പോലും നമുക്ക് ടെൻഷനാണ് സ്കൂളിൽ നിന്ന് വന്നോ ആശങ്കകളല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതിൽ നിന്ന് ഇപ്പൊ പിന്മാറുന്നത് ഇപ്പം നമ്മുടെ നാട്ടിനേക്കാളും കൂടുതലായിരിക്കും ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളിലെല്ലാം അവർ നമ്മളെക്കാളും കുറച്ചുകൂടെ ആണ് സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് അപ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അവർ അല്ലെങ്കിൽ തന്നെ ഈ കുട്ടികളുമായി അവർ അറ്റാച്ച്ഡ് അല്ല കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ധന്യ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ പറത്ത് വിടാൻ ഞാൻ തയ്യാറല്ല എന്ന ചിന്താഗതിക്കാരാണ് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലുള്ള മാതാപിതാക്കൾക്ക് പക്ഷേ റഷ്യ സ്വ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ അവരാരും അങ്ങനെയല്ല പതിനെട്ട് വയസ്സ് അതുവരെ ഉള്ളു കുട്ടിയെ നോക്കുന്നത് തന്നെ അവർ നമ്മൾ നമ്മുടെ നാട്ടിലെപ്പോലെ പാമ്പർ ചെയ്ത് ചേർത്ത് പിടിച്ച് അവരെ ഇടമലം തിരിയാൻ സമ്മതിക്കാതെ അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടല്ല അവരാരും കുട്ടികളെ വളർത്തുന്നത് ഓൾറെഡി അവര് കുട്ടികളെ സ്വതന്ത്രമായി തന്നെയാണ് വളർത്തുന്നത് എന്നിട്ടാണ് അവർ ഈ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് ഉള്ളതും കൂടെ ധന്യം മനസ്സിലാക്കേണ്ടത് ധന്യക്കും കൂടെ ഒരു പുനർചിന്ത വിചിന്തനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പരാമർശിച്ചത് എന്തായാലും ഫുഡിന്റെ വ്ളാഡിമർ ഫുഡിന്റെ ഈ ഒരു തീരുമാനവും ഈ ഒരു നീക്കവും അത് റഷ്യൻ ജനത എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് പിന്നെ റഷ്യൻ പ്രസിഡന്റ് കൂടി ആകുമ്പോൾ അദ്ദേഹത്തിന് ജനസംഖ്യ കുറയുന്ന കാര്യത്തിൽ വളരെ ആശങ്കയുണ്ടാകും അപ്പോൾ അദ്ദേഹം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പന്ത്രണ്ടും പതിനാലും പതിനാറ് പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതിനുള്ള സമയം കിട്ടുന്നില്ല വീട് ചെല്ലുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാകും ജോലി സമയത്തിൽ ഇളവ് കൊടുക്കുക ജോലി സമയത്തിൽ ഇളവ് കൊടുക്കാൻ സാധ്യതയില്ല പറയുന്നത് ആ ഇടവേളകൾ ജോലി സമയത്തിൽ ഇളവ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ മക്കളെ ഉണ്ടാക്കി തരണ്ട ആ പറയുന്ന സമയങ്ങളിൽ ഇടവേളകളിൽ നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കൂ കുട്ടികളെ ഉണ്ടാക്കാനായി കൂടുതൽ പ്രയത്നിച്ച് ജനസംഖ്യ വർദ്ധിപ്പിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ ഒന്ന് ഇത്തരത്തിൽ ഒരു നിലവരാൻ സാധ്യത നിരാശയാണോ തന്നെ അയ്യോ എനിക്ക് നിരാശയൊന്നുമില്ലേ ായിട്ട് ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞാൽ ഇന്ത്യ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയൊക്കെ ഓടിത്തള്ളുമായിരിക്കും കാരണം ഓടിത്തള്ളു എന്ന് പറഞ്ഞത്തിലല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും രാഹുൽ ഗാന്ധി പിടിക്കുന്ന എന്തിനാണ് അല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല കാരണം വിവാഹം കഴിക്കാത്ത മനുഷ്യനായത് കൊണ്ട് എന്നാലും ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ അതും വിദേശത്താണ് ഇന്ത്യക്കല്ല അദ്ദേഹം പറയാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഞാൻ അതിൽ വാക്ക് തർക്കത്തിനില്ല എന്തായാലും പുടിന്റെ ഈ ഒരു നിർദ്ദേശം റഷ്യക്കാർ പാലിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം